നമസ്കാരം ആര്യൻഖാന്റെ മയക്കുമരുന്ന് കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് സമീർ ബാങ്കടയെ മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നടക്കം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആര്യന്റെ കേസിൽ ഷാരൂഖിന്റെ മാനേജർ പൂജയിൽ നിന്ന് പണം തട്ടിയെടുക്കാനും സമീറും ശ്രമിച്ചുവെന്നാണ് മന്ത്രി നവാബ് മാലിക് അടക്കമുള്ളവരും ആരോപിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സമീറിന് പകരം ആര്യന്റെ കേസ് സഞ്ജയ് സിംഗ് ഏറ്റെടുത്തിരിക്കുകയാണ് പണം തട്ടിയെടുത്തതും കൈക്കൂലി വാങ്ങിയതുമാണ് കേസിൽ സമീർ വാംഗഡയ്ക്കെതിരെ എൻ സി ബി അന്വേഷണം നടത്തുന്നത് എന്നാൽ സമീറിനെതിരെ യാതൊരു തെളിവുമില്ലെന്ന് എൻ സി ബി പറയുന്നു അതേസമയം സമീർ മാറുന്നതോടെ ആരന്റെ കേസ് ദുർബലമാവില്ലെന്ന ഉറപ്പാണ് അതിലും ശക്തനായ ഉദ്യോഗസ്ഥനാണ് സഞ്ജയ് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം വളരെ നിശബ്ദനാണ് അദ്ദേഹം വളരെ കുറച്ചു മാത്രമേ സഞ്ജയ് സിംഗ് സംസാരിക്കാറുള്ളൂ സി ബി ഐയിലായിരുന്നപ്പോൾ പല നിർണായക കേസുകളും അന്വേഷിച്ചിട്ടുണ്ട് സിബിഐയിൽ നിന്നാണ് സഞ്ജയ് സിംഗ് എൻ സി ബിയിൽ എത്തുന്നത് ദില്ലിയിലെ ഹിന്ദു കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദമെടുത്തത് ഏഴു വർഷത്തോളമാണ് അദ്ദേഹം സി ബി ഐ ഉണ്ടായിരുന്നത് ഈ കാലയളവിൽ തന്നെ മികച്ച ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെന്ന പേരെടുത്തിരുന്നു സിംഗ് കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി സഞ്ജയ് സിംഗ് അന്വേഷിച്ച പ്രമുഖ കേസാണിത് സിആർ പി എഫ് മെഡിക്കൽ കൗൺസിൽ റിക്രൂട്ട്മെന്റ് അഴിമതി എന്നീ കേസുകൾ എല്ലാം തന്നെ സഞ്ജയ് സിംഗ് ആണ് അന്വേഷിച്ചിരുന്നത് ഔദ്യോഗിക വാഹനത്തിലല്ലാതെ സർക്കാർ വാഹനം ഒരിക്കലും തന്റെ ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഉപയോഗിക്കാറില്ലെന്ന് എൻ സി ബി ഉദ്യോഗസ്ഥർ പറയുന്നു കാറിന്റെ നമ്പർ പ്ലേറ്റിൽ മൂന്ന് സ്റ്റാറുകൾ പതിക്കുന്നതും സുരക്ഷ വയ്ക്കുന്നതുമെല്ലാം സഞ്ജയ് സിംഗ് ഒഴിവാക്കിയിരുന്നു സുരക്ഷ നൽകാമെന്ന് അറിയിച്ചിട്ടും വേണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു മികച്ച കുറ്റാന്വേഷകൻ കൂടിയാണ് അദ്ദേഹമെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു മുൻ സി ബി ഐ ഡയറക്ടറുടെ പ്രിയപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു സഞ്ജയ് സിംഗ് ഭുവനേശ്വരിലെ കമ്മീഷണറായും സിംഗ് പ്രവർത്തിച്ചിട്ടുണ്ട് എൻ സി ബിയുടെ ഡി ജി ഓപ്പറേഷൻ ഡെപ്യൂട്ടി ഡി ജി ആയി ഈ വർഷമാണ് സഞ്ജയ് സിംഗ് നിയമിക്കപ്പെട്ടത് ജനുവരി ജനുവരിയഞ്ച് വരെ ആ പദവിയിൽ അദ്ദേഹം തുടരും സമീർ വാങ്കഡയുടെ കൈവശമുള്ള അഞ്ച് സുപ്രധാന കേസുകളാണ് സഞ്ജയ് സിംഗ് ഏറ്റെടുക്കുക എൻ സി ബിയുടെ ഡൽഹി നേതൃത്വം നേരിട്ടാണ് ഈ കേസുകൾ കൈകാര്യം ചെയ്യുക പ്രധാനമായും ആര്യൻ ഖാന്റെ കേസും ഒപ്പം നവാബ് മാലിക്കിന്റെ മരുമകന്റെ കേസും സഞ്ജയ് സിംഗ് ആണ് അന്വേഷിക്കുക വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്